നമസ്കാരം ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. മിമിക്രിയിലൂടെ പിച്ചവെച്ച് ഡൂപ്പിന്റെ തോളിൽ മലയാള സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങളിലേക്ക് പ്രയാണം ചെയ്ത രണ്ട് ശ്രദ്ധേയരായ അഭിനേതാക്കളാണ് ഇന്ന് ജെ ബി ജംഗ്ഷനിൽ അതിഥികളായി വരുന്നത്. മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ടിനി ടോമും ഷാജോണും. ഇവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ടിനി ടോം ഷാജോൺ, എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേരെയും ഇവിടെ ഒരുമിച്ചിരുത്തിയത്. നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരണമെന്ന് നിങ്ങളെ ചില അഭിനയകാംക്ഷികൾ പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ, ഈ ഷാജോന്റെ യഥാർത്ഥ കയ്യിലിരിപ്പ് അറിയാവുന്ന ഒരാളാണ് ടിനി. ടിനിയുടെ ഒരുപാട് കുരുത്തക്കേടുകൾ അറിയാവുന്ന ഒരാളാണ് ഷാജോൺ. ഇവിടെ ഇരുത്തി ഇവരെ ഒന്ന് ഉറപ്പിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ പല കാര്യങ്ങളും പുറത്തേക്ക് വരുള്ളൂ എന്ന് പറയും. പണ്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച ഒരു തന്ത്രമാണ് അത്, ഇന്ത്യനെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും ഒന്നിക്കില്ല, അപ്പൊ എന്നും അവരുടെ കയ്യിൽ ഇരിക്കുന്നതാണ് വിചാരം. അങ്ങനെ ഒരു കാര്യം നടക്കില്ല. ടിനി, നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞാണ്. ഞാൻ അത്രയും ശുദ്ധനാന്നുള്ള കാര്യം ടിനിക്ക് അറിയാലോ. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഒരിക്കലും സാർ പറയില്ല. പറയില്ല. ഇതാ ഞാൻ കാണിച്ചത്. നമസ്കാരം ടിനി ചേട്ടാ. നമസ്കാരം ഷാജോൺ ചേട്ടാ. നിങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന സ്ഥിതിക്ക് ജെ ബി ജംഗ്ഷനിൽ ഇന്ന് കർത്താവ് പ്രത്യക്ഷപ്പെടുമോ എന്നുള്ള സംശയത്തിലാണ് ഞാനിരിക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരോടും നമ്മൾ സംസാരിച്ച പെട്ടെന്ന് എടാ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അതങ്ങ് നടന്നു പോയടാ എന്ന് ഷാജോൺ ചേട്ടനും ദൈവം സഹായിച്ചിട്ടും ഇങ്ങനെ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞതിൽ അവസാനം കൊണ്ട് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം സ്ഥിരമായി ഓർക്കുന്നവരാണ്. ഷാജോൺ ചേട്ടനാണെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ എടുക്കുന്ന മുറിയിൽ ഒരു കുരിശും ബൈബിളും ഒക്കെ വെച്ച് ചൊവ്വാഴ്ച നൊവേന വായിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലതവണ. രണ്ടുപേരും തികഞ്ഞ ഈശ്വരവിശ്വാസികളാണ്, അതുകൊണ്ട് തന്നെ നല്ല മനഃശുദ്ധിയുള്ളവരാണ്. ഈ മിമിക്രി കലാകാരന്മാർക്കിടയിൽ നമ്മളെ വിളിച്ച് ചിലരൊക്കെ ചില സമയത്ത് ഒരാൾ ഹോസ്പിറ്റലിലാണ്, അവിടെ ഒരിത്തിരി സഹായം എത്തിക്കാനുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹോദരിയുടെ കല്യാണമാണ്, അതിന് നമുക്ക് സഹായിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് വരുന്ന വിളികളിൽ ഏറ്റവും എളുപ്പം വിളിക്കുന്ന ആദ്യത്തെ ഒരു 10 പേരിൽ 2 പേരാണ് അവിടെ ഇരിക്കുന്നത്. കാരണം വിളിച്ചാൽ അവരുടെ ഭാഗത്തു നിന്നും അവരാൽ കഴിയുന്ന വിധം ഒരു സഹായം അതിനുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുള്ള ആൾക്കാരാണ് ഇവർ. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന, മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയയില്ലാത്ത, എല്ലാവരും ഒരുപോലെ സുഖിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് കലാകാരന്മാരാണ് ഇവർ രണ്ടുപേരും. ഇവരെപ്പറ്റി അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ഇത്രയും നല്ലവരായതുകൊണ്ട് തന്നെ ഇവരെപ്പറ്റി പ്രത്യേകിച്ചൊരു മോശം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ എറണാകുളത്തുകാരനായ ടിനി ടോം, കോട്ടയംകാരനായ ഷാജോൺ, രണ്ടുപേരും എറണാകുളം കോട്ടയം മിമിക്രിയിൽ മത്സരിക്കുന്ന സമയത്ത് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് ഒന്നിച്ച് മത്സരിച്ച് പോകുന്ന, അല്ലെങ്കിൽ ഒന്നിച്ച് വളർന്ന രണ്ട് താരങ്ങളാണ്. നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് മികച്ച മിമിക്രിക്കാരൻ? നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് മികച്ച നടൻ? നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് മികച്ച വ്യക്തി? അടിച്ച് പിരിയാണ് പിരി. നിങ്ങളെ അടിച്ച് പിരിയിക്കണം എന്നുള്ളത് പലർക്കുമുള്ള ലക്ഷ്യമാണത്. ആ ഒരു ലക്ഷ്യം ഈ ഒരു പരിപാടി നമ്മൾ നിറവേറ്റാൻ നമ്മൾ നിന്ന് കൊടുക്കില്ല. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ പറയാതിരിക്കാൻ വയ്യ, പറഞ്ഞേ തീരുട്ടിരിക്കും. അപ്പം ഈ പിഷാരടി നിങ്ങളെ വല്ലാതെ പൊക്കിയിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ ശരി തന്നെയാണ് ഈ പറഞ്ഞത്. കാര്യം ഞങ്ങൾ ഒരുമിച്ച് ഷൂട്ടിങ്ങിനൊക്കെ പോകും സാറേ. ഞങ്ങൾ ഞാനും പിഷാരടി ഒരുമിച്ച് മാന്ത്രികൻ എന്ന് പറയുന്നൊരു സിനിമ, ഞങ്ങൾ ജയറാമേട്ടനും ഞാനും വിഷു ഞങ്ങൾ 3 പേരായിരുന്നു അതിനകത്ത് പ്രധാന കഥാപാത്രം. അപ്പോൾ കുറേ ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം അവൻ കണ്ടുപിടിച്ച കാര്യമാണ്, പക്ഷെ അവൻ അതിൻ്റെ പല കോമഡികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നൊവേന ചൊല്ലുന്നതിനിടയ്ക്ക് മറ്റു പല കാര്യങ്ങളിലുമാണ് എൻ്റെ ശ്രദ്ധ എന്നൊക്കെ പറഞ്ഞതെന്നും തുറന്ന് പറയുന്നില്ല. എങ്കിലും ശ്രദ്ധ അല്ല, അത് പറയാൻ പറ്റില്ല. കുടുംബകലം ഉണ്ടാവോ? ഇല്ല, കുടുംബകലം ഉണ്ടാകുന്ന ശ്രദ്ധകളൊന്നും അല്ലത്. അതിനിടയ്ക്ക് ഞാൻ മറ്റു തമാശകളിലേക്കൊക്കെ പോകും. നൊവേന വായിക്കുന്നതിനിടയ്ക്ക് ഇവനോട് തമാശ പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവൻ കണ്ടുപിടിച്ചത്, അവനായിട്ടുണ്ടാക്കിയ. ഇനി പണ്ട് തന്നെ ഭക്തരാണോ? എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ദൈവഭയം ഇല്ലാത്തവനാണ് ഞാൻ. ദൈവത്തിനെ പേടിക്കേണ്ടത് നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴല്ലേ. അപ്പം നമ്മൾ തെറ്റുകൾ ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ ദൈവമായിട്ട് വളരെ അടുത്ത സുഹൃത്ത് ബന്ധം. ദൈവം അങ്ങനെ ക്രൂരനൊന്നുമല്ല. കഴിഞ്ഞ ആഴ്ച അവിടെ നോയാൻ എത്തിക്കാത്തതുകൊണ്ട് ദൈവം ശപിച്ചതായിരിക്കാം. അങ്ങനെ ക്രൂരനൊന്നുമല്ല. ചിലർ പറയും പല്ലാർ പടത്തമ്മയുടെ ശാപമാണ്. ടിനിയുടെ അപ്പൻ്റെ മുമ്പിൽ ദൈവം തോറ്റിട്ടുണ്ട് പല പ്രാവശ്യം. ദൈവത്തെ പുല്ലായിരുന്നു ടിനിയുടെ അപ്പൻ. ഏതെങ്കിലും കുർബാനയ്ക്ക് അപ്പൻ ഉറങ്ങാത്തതുണ്ടോ? എൻ്റെ അപ്പൻ്റെ കാര്യം പറഞ്ഞാൽ ഈ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ കണ്ടൊരു സൂപ്പർ ഹീറോ ആണ്. ദുഃഖ വെള്ളിയാഴ്ച ഒരു പ്രാവശ്യം പുള്ളി മദ്യപിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നെങ്കിലും നിങ്ങൾക്കിത് ഒഴിവാക്കാമായിരുന്നു ചോദിച്ചപ്പോൾ, എടാ മറ്റന്നാ യേശു ഉയർത്തെഴുന്നേക്കുന്നു, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നത്, ഞാൻ ഇന്നേ ആഘോഷം തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത്,
വെള്ളമടിക്കുന്ന തെറ്റൊന്നുമല്ല, കാരണം ബൈബിളിൽ എഴുതിയിട്ടുണ്ട് നാലു പേരുടെ മധ്യത്തിൽ ദൈവം ഉണ്ടെന്ന്. നാലുപേരുടെ മധ്യത്തിൽ ദൈവം അങ്ങനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നവരാണ് ഈ കാലഘട്ടത്തിലുള്ളത്. പക്ഷേ ഞാൻ കണ്ട ഒരു സൂപ്പർ ഹീറോ തന്നെയാണ്, ഒന്നിനും ഭയക്കാതെ രോഗങ്ങളെ പേടിക്കാതെ. അപ്പൊ എന്റെ മുന്നിൽ സൂപ്പർ ഹീറോ അദ്ദേഹം തന്നെയാണ്. പിന്നെ ഒരു സ്വാധീനം ടിനിക്കുണ്ട്, ഒരു പക്ഷേ ടിനി ഒന്നിലും ഒന്നും കൂസിയിട്ടില്ല അല്ലേ. യഥാർത്ഥത്തിൽ ഒരു കഥറൊക്കെ ഇട്ട് ഇങ്ങനെ പ്രസംഗമൊക്കെ നടത്തി പോകേണ്ട ഒരാളായിട്ടാണ് ഞാൻ ടിനിയെ കണ്ടത്. ഓ, ഇവൻ പഹയനൊരു ഒരു വലിയ രാഷ്ട്രീയക്കാരനായി പോകുന്നതാണ് താങ്കളെ കൂടെ പഠിച്ചൊരാൾ പറഞ്ഞത്. എവിടെ വെച്ചാ വഴി തെറ്റിപ്പോയത്? അല്ലെ വഴി തിരിഞ്ഞു പോയത്? അല്ലെ വഴി നന്നായി പോയത്? വഴി നന്നായതാണ് ഞാൻ. ഞാൻ ഒരു ഒറ്റ മോനാണ്. അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോ എപ്പോഴും ഒരു അമ്മയുടെ ദുഃഖമായിരിക്കും അത്, ഇവൻ തല്ലുകൊണ്ടോ ജയിലിൽ പോയത് എന്നുള്ളത്. അപ്പൊ അതിൽ നിന്നും ഞാൻ മഹാരാജാസ് കോളേജിലായതുകൊണ്ട് കലയ്ക്ക് വളരെയധികം സ്ഥാനം ഉണ്ടായിരുന്നു. അങ്ങനെ കലയിലൊരു ശ്രമം നടത്തി, യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു, സമ്മാനം നേടി. അങ്ങനെ ആരും അറിയാതെ തന്നെ വഴിമാറ്റി നടത്തി. ഷാജോണ് ഒരു രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നല്ലേ ചെറുപ്പത്തിൽ? ഉണ്ടായിരുന്നു, കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്നു. ആർട്സ് ക്ലബ് സെക്രട്ടറി ഒക്കെ? കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഇടതായിരുന്നോ വലതായിരുന്നോ? ഇടതായിരുന്നു. അല്പം ഇടതായിരുന്നു. അതെ അതെ. ഇതേ കൊണ്ടല്ലോ ഇടത്തുനിന്ന് വരത്തിലേക്ക് കാലി മാറിയാളാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ SFI ആയി, കോളേജിൽ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉഴപ്പാൻ പറ്റുന്നത് KSU ആയതുകൊണ്ട്. ഞാൻ ഒരു സാറ് എങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന ചരിത്രം എങ്ങനെ കിട്ടി എനിക്കറിയാം. നിങ്ങളുടെ കൂടെ അതേ ക്ലാസ്സിൽ പഠിച്ചൊരു വിദ്വാനോട് ഞാൻ വിളിച്ചു. അല്ല, രണ്ട് രാഷ്ട്രീയം ഞാൻ മനസ്സിലാക്കി. നല്ലത് കലയാണ്, നല്ല രാഷ്ട്രീയം കലയാണെന്ന് മനസ്സിലാക്കി ഞാൻ ഒതുങ്ങി. മൂന്നാമത്തെ രാഷ്ട്രീയമാണ് നല്ലതെന്ന് മനസ്സിലാക്കി. മൂന്നാമത് രാഷ്ട്രീയം ഇല്ല, മൂന്നാമത് കലയാണ് ഞാൻ കണ്ടത്. വലിയ രാഷ്ട്രീയം അല്ലേ കല എന്ന് പറയുന്നത്? അതെ അതെ അല്ലേ. ഏറ്റവും വലിയ സകലകലാ രാഷ്ട്രീയം എന്ന് പറയുന്നത് കലയാണ്. ഇതാ ഒരുപക്ഷെ ഇതൊക്കെ വേണമെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും പയറ്റിയിട്ടുള്ള ആ തന്ത്രങ്ങളിൽ നിന്ന് ടിനി ആവാഹിച്ചായിരിക്കും. ഞാൻ ഷാജോണിലേക്ക് വരാതിന് മുമ്പ് 90 കാലങ്ങളിൽ പോലീസ് ഓഫീസറായ പിതാവിൻ്റെ കൂടെ മണർകാട് സെൻറ് മേരീസ് കോളേജിലേക്ക് അഡ്മിഷന് വേണ്ടി വന്ന കാലം, ഒറ്റ നോട്ടത്തിൽ തന്നെ എന്തോ മനുഷ്യന് വശീകരിക്കുന്ന ഒന്നാം മുഖത്ത് അന്ന് തന്നെ എനിക്ക് കാണാൻ സാധിച്ചു. അത് കഴിഞ്ഞ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. പിന്നീട് അങ്ങോട്ട് സാധനം അറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് കോളേജിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് കുട്ടികളുടെ സമരത്തില്ലായ്മ ചെയ്യുക, എല്ലാ ദിവസവും പ്രവൃത്തി ദിവസമാണ്. ആ എന്നെ ഷാജോൺ മുഴുവനായിട്ടും മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഒരു ദിവസം സമരത്തെ എതിർക്കുന്ന പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ് ഒരു നല്ല മിമിക്കറി കാഴ്ചവെച്ചു. ഞാൻ പോലും ചിരിച്ചു പോയി, ഭയങ്കരമായിരുന്നു അത്. അപ്പോൾ അന്ന് മനസ്സിലായി ഈ മൈം ആക്ടർ എന്നുള്ള തസ്തിക ആ രീതിയിൽ ഷാജോൺ വളരെയധികം ശോഭിക്കുന്നു ശരിയായിട്ട് മനസ്സിലായി. പിന്നെ ഷാജോൺ അറിയാമല്ലോ, അന്ന് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു സഹ യാത്രികനായിരുന്നെങ്കിൽ പോലും ഈ കലാവിരുതുള്ളത് കൊണ്ട് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഹഠാത് ആകർഷിക്കാൻ ഷാജോന് കഴിഞ്ഞു. ഇലക്ഷൻ നിന്നാൽ ജയിക്കും, ഓ ഭാവിയിലെ ഷാജോൺ ഇത്തരത്തിലാകും, ഷാജി ഷാജി നിങ്ങൾ വിളിച്ചിരിക്കുന്ന ഷാജോൺ ഇത്രയും വലുതാകുമെന്ന് അന്ന് തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നീട് പറയുകയാണെങ്കിൽ ഈ സാമീപ്യമുള്ളവരിലേക്ക് പോസിറ്റീവ് എനർജി പകർത്തുന്ന ഒരു വലിയ ക്യാരക്ടർ ഷാജോൺ അന്ന് തന്നെ ഞങ്ങൾ കണ്ടിരുന്നതാണ്. ഇങ്ങനെ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ ഷാജോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ വളർച്ച ഇത് പോരാ. ഞാനൊക്കെ പറയുകയാണെങ്കിൽ അന്ന്, അതായത് 90 കാലഘട്ടങ്ങളിൽ കൈരളി TV പോലെ ഈ യുവപ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഷാജോണിനൊക്കെ ഇതിന് മുമ്പേ തന്നെ കേരളത്തിന് കിട്ടുമായിരുന്നു. ഞാനിത് പറയുമ്പോൾ ഞാൻ ടിനിയുടെ മുഖത്തം നോക്കി. മുഖത്തിനെ കൊണ്ട് പലതും പറയിപ്പിക്കുന്നു. എന്നെ കുറിച്ച് പറയാൻ ഒരു അധ്യാപകൻ ഇല്ലല്ലോ. ശരിക്കും മുഖത്തതല്ല, കറക്റ്റായിട്ട് പറ അല്ല. ഇതൊരു ഭാഗ്യമാണ്, കാരണം മാതാപിതാ ഗുരു ദൈവം, ഗുരുവാണ് ദൈവത്തിനെ പഠിപ്പിക്കുന്നത്, ഗുരുവാണ് ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ഗുരു ഒരു വിദ്യാർത്ഥിയെ കുറിച്ച് പറയും, ശിഷ്യനെ കുറിച്ച് പറയുന്നത്. സാറിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ്, ഞാൻ പഠിച്ച പണി വാറ്റി, അതായത് ടിനിയെ കുറിച്ച് നല്ലത് പറയാൻ ഒരു അധ്യാപനെ കിട്ടാൻ വേണ്ടി. ആൽബർട്ട്സ് കോളേജ്, മഹാരാജ് കോളേജ് എല്ലാം തെണ്ട് കിടന്നെങ്കിൽ അവനെ കുറിച്ച് മാത്രം എന്നോട് ചോദിക്കരുത്. സത്യമാണ്, ശരിയാണ് ഞാൻ പറഞ്ഞു ടിനി. അത് ഞാൻ ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനേക്കാളും സമരം ഷാജോൺ ചെയ്തുവെങ്കിൽ പോലും ഷാജോൺ ഇവരുടെയൊക്കെ മനസ്സ് കവർന്നു. അന്നത്തെ പ്രിൻസിപ്പൾ ആയിരുന്ന ആളാണെന്ന് അത് മൂപ്പർ പറയുമ്പോൾ മുഖത്ത് നോക്ക്, ഒരു ഭാവം നോക്ക്. ഇപ്പൊ പിഷാരടി ചോദിച്ചതിന് ഉത്തരം ആയി, ബുദ്ധിയുള്ള ഷാജോൺ തന്നെയാണ്. ഷാജോൺ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം. എന്ത് കോമഡിയാണ് അന്ന് വർക്കൗട്ട് ചെയ്തത്? അല്ല, അന്ന് ഞാൻ മിമിക്രി, സത്യം പറഞ്ഞാൽ കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആസ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ജയിക്കാനാണ് ഈ മിമിക്രി എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് എടുത്തുപയോഗിച്ചത്. കാരണം എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മത്സരിച്ചാണെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് സുഹൃത്തനാണ് ജെമിനി എന്ന് പറഞ്ഞിട്ട്. അവന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരാളാണ്.
കാരണം പിള്ളേരുടെ ഇടയിൽ നല്ല ഇമേജ് ഉണ്ട്. നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു. കാണാനും നല്ല മിടുക്കനായിരുന്നു. നന്നായിട്ട് പാട്ട് പാടും. അപ്പം അങ്ങനെ എല്ലാ സൽഗുണ സമ്പന്നൻ എന്നൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പം അവനില്ലാത്ത എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ചിന്തിച്ചപ്പോഴാണ് എൻ്റെ ചേട്ടച്ചാനാണ് എന്നെ കഴിഞ്ഞ് മുമ്പ് മിമിക്രി ചെയ്ത് തുടങ്ങി. അപ്പം അച്ഛൻ വീട്ടിൽ കിടന്നുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ പിന്നെ ഇങ്ങനെ ചെരിഞ്ഞ് നിന്നാൽ നാലേട്ടൻ ഇങ്ങനെ കാണിച്ചാൽ നമുക്ക് ആ ഒരു സമയമാണ്. പത്ത് ദിവസം മുതൽ കൊടുക്കൂല. ആ ഒരു ഒരു കുഴപ്പമില്ല. ചെന്നങ്ങ് സ്റ്റേജിൽ പറഞ്ഞ് ഭയങ്കര കൈഡിയും കാര്യങ്ങളൊക്കെ നേടി. അപ്പം അങ്ങനെയാണ് ആ സബ് സെക്രട്ടറി ആയിട്ട് ജയിക്കുന്നത്. അപ്പൊ ആ കൂടെ ഇങ്ങനെ സാറിനെ എങ്ങനെയാണ് നിങ്ങൾ? അല്ല, സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമര ആ സമയത്ത് പിള്ളേർക്കെല്ലാം ഭയങ്കര പേടിയായിരുന്നു. സാറിന് ഇപ്പൊ തന്നെ കണ്ടില്ല, നല്ല സ്ട്രൗട്ടാണ്. അപ്പൊ ആ സമയത്ത് ഇത്തരം ഗ്ലാമറായിരുന്നു സാറ്. സമരങ്ങളൊക്കെ വരുമ്പോഴും സാർ ഇങ്ങനെ പോയി നിന്ന് കഴിഞ്ഞാൽ സമരമായിട്ട് വരുന്നവരെല്ലാം പുറകോട്ട് തിരിഞ്ഞുവിടും. അങ്ങനത്തെ സാറായിരുന്നു. അത്രക്ക് ഭയങ്കര മുഖ്യമന്ത്രി ഉഗ്രൻ പ്രിൻസിപ്പൾ ആയിരുന്നു. പക്ഷേ ഞാനൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എന്തൊക്കെയോ നമ്മുടെ ഒരു സാറിനുമൊക്കെയായിട്ടുള്ളൊരു നല്ല ബന്ധം കൊണ്ടൊക്കെ ആയിരിക്കും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സാറിനോട് നേരത്തെ എന്ന് പറയും. സാർ ഇതാണ് കാര്യം, സമരം ചെയ്തേ പറ്റുള്ളൂ കാര്യം എന്നൊക്കെ പറയും. സാറുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ മോണാക്റ്റൊക്കെ അവതരിപ്പിക്കുമ്പോൾ സാറിൻ്റെ പേരോടൊക്കെ ചേർത്തുന്ന സ്ട്രെയിറ്റ് സാറാണെന്ന് പറയാത്ത രീതിയിലുള്ള മൈമൊക്കെ കൂട്ടുകാരും ഒക്കെ ചേർന്ന് അവതരിപ്പിക്കണം. അതിനെപ്പറ്റി ആയിരിക്കും സാർ പ്രവർത്തിച്ചത്. എന്തായാലും വർഷം ഒരുപാട് കഴിഞ്ഞെങ്കിൽ പോലും ഒരു അധ്യാപകൻ വളരെ ഗൃഹാതുരത്വത്തോടെ ഒരു വിദ്യാർത്ഥിയെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ടിനിക്ക് ഒരുപാട് അധ്യാപകർ സ്മരിക്കാറുണ്ട്. എന്താ കാരണം വെച്ചാൽ, ടിനി ആൽബർട്ട്സല്ലേ പഠിച്ചത്? അതെ, ആൽബർട്ട്സിൽ പ്രീഡിഗ്രിയും പ്രീഡിഗ്രി പഠിച്ചു. പക്ഷെ ഒരു കോളേജ് പഠിച്ചാൽ പിന്നെ അടുത്ത കോഴ്സ് അവിടെ പഠിക്കില്ല, അവർ അഡ്മിഷൻ കൊടുക്കില്ല, തരാതിരുന്ന. പക്ഷേ എൻ്റെ മാർക്ക് അതായത് 60% മെയിനിൽ ഉണ്ടായിരുന്നതുകൊണ്ട്. ശരിക്കും നിങ്ങളെ പരിഗണിച്ചില്ല? അത് പ്രിൻസിപ്പള് ഞാൻ എന്റെ ഐഡി കാർഡ് പുള്ളി എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു സമരം ചെയ്തപ്പോ. ബസ് നമ്മള് തല്ലിപ്പൊളിക്കുമായിരുന്നു. അത് വെറുതെ തല്ലിപ്പൊളിക്കുന്നല്ല, വിദ്യാർത്ഥികൾക്ക് വേണ്ടിട്ട്. അപ്പൊ ആ ഐഡി കാർഡ് കൊണ്ടുപോയിട്ട് എന്റെ പേര് ചേർന്ന് ഇവന് ഒരിക്കലും ഇനി ഇവിടെ അഡ്മിഷൻ കൊടുക്കരുത്. അന്ന് തീരുമാനിച്ചു പുള്ളി. എന്ത് ചെറിയ കാര്യം? അല്ല, എനിക്ക് വേണ്ടിയല്ല, എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ചെയ്തല്ലേ. ബസ് തല്ലി പൊളിച്ചത്? ബസ് തല്ലി പൊളിച്ചാൽ എസ് ടി കൊടുക്കുന്നത് പ്രശ്നമാണ്. കേറ്റുന്നില്ല, ബസ്സിൽ കേറ്റുന്നില്ല. ഞാൻ ഫസ്റ്റ് പി ഡി സി റെപ്രസെന്റേറ്റീവ് ആണ്, വിജയിപ്പിച്ചതാണ് എന്നെ. അപ്പൊ എനിക്കൊരു ഉത്തരവാദിത്വമില്ലേ ആ കുട്ടികളുടെ ഒരു ആവശ്യം വരുമ്പോ? ഷാജോണേ എസ് എഫ് ഐക്കാരനായിരുന്നു സ്കൂളിൽ. കോളേജിൽ എത്തിയപ്പോൾ പുള്ളി നോക്കിയപ്പോ ഒരു കതറിടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പിരിവൊക്കെ കുറച്ചുകൂടി സമർത്ഥമായിട്ട് നടക്കണത് അതിനാണ്. പിരിക്കുന്ന പൈസയുടെ 50% വേണമെങ്കിൽ എടുക്കാം. അല്ല, അങ്ങനെയായിരുന്നു, അതായിരുന്നു. ഇനി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് റോളുകൾ നല്ല ഭംഗിയോടെ നിർവഹിക്കാൻ പ്രാപ്തിയും പരിജ്ഞാനവും ലഭിച്ചു. നിങ്ങൾ രണ്ടുപേരുടെയും രാഷ്ട്രീയ പാഠം ഒരുപക്ഷെ സിനിമയിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. അതെ അതെ, അനുഭവങ്ങളാണല്ലോ അഭിനയത്തിന് ഗുണം ചെയ്യുന്നത്. ടിനി പക്ഷെ രാഷ്ട്രീയക്കാരനാകേണ്ട ആളാണെന്ന് എന്നോടൊരു പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാരൻ പറഞ്ഞു. എന്താ കാരണം, യഥാർത്ഥത്തിൽ അവർ ടിനിയിലൊരു നല്ലൊരു ഒരു മെയ്വഴക്കമുള്ള ഒരു രാഷ്ട്രീയക്കാരെ കണ്ടിരുന്നു. എന്താ കാരണം വെച്ചാൽ, മഹാരാജാസിൽ അടി കിട്ടാത്ത ഏക കൈസുകാരൻ. അതും രക്ഷിച്ചത് മിമിക്രിയാണ്. മഹാരാജ ഇന്നേ വരെ ഒരു കേസുകാരനെ അടി കിട്ടായിരുന്നിട്ടില്ല. ആ ചരിത്രം മൂപ്പർത്തിരുത്തി. അന്നുണ്ടായിരുന്ന ആൾക്കാർ ഇന്ന് സജീവമായിട്ട് സിനിമയിൽ ഉണ്ടാകുമ്പോൾ നിരത്, രാജീവ്, രവി, അൻവർ റഷീദ് ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ എങ്ങനെ പോക്കറ്റിലാക്കി? കല ഇഷ്ടമായിരുന്നു. കല ഈ മിമിക്രി ഇഷ്ടം ഇല്ലാത്തതായിട്ട് ആരുമില്ല ലോകത്തിൽ. അപ്പോ നമ്മൾ ചിരിപ്പിക്കുന്ന ആളായതുകൊണ്ട് ആരെ വേദനിപ്പിച്ചിട്ടില്ല, നമ്മളെ തല്ലാൻ തോന്നുന്നില്ല. പക്ഷെങ്കിൽ പോലും മഹാരാജസിൽ വലിയ മത്സരം കാഴ്ചവെച്ച് ഷാജോണിനെ പോലെ ജയിച്ചില്ലെങ്കിലും ചെറിയ വോട്ടിൻ്റെ തോറ്റല്ലേ? തോറ്റ പ്രഖ്യാപനം വന്നപ്പോ ഉടനെ എന്തോ അവിടെ തന്നെ നിന്നോ? ഒരു എസ് എഫ് ഐക്കാരൻ തന്നെ എൻ്റെ അടുത്ത് വന്ന് വഴി കാണിച്ചു വന്നു, ഇതിലെ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ സഹായിക്കുന്നവരുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ വോട്ട് കൂടുതൽ പിടിക്കുന്ന ആളെ അടിയിട്ടുന്നുള്ള ഉറപ്പാണല്ലോ. അപ്പൊ നിന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവര് തന്നെ വഴി കാണിച്ചു ചാടിയത്. പക്ഷെ ലേഡീസ് ഹോസ്റ്റലായിരുന്നു, അവിടെ നിന്ന് അതിനാലും വലിയ അടി കിട്ടിയാണ്. അവിടെ ചാടിയത് നല്ലല്ലോ. അല്ലല്ലോ, അല്ല, മരാസിന് തൊട്ടുപുറത്ത ലേഡീസ് ഹോസ്റ്റലിൽ. അവിടെ നിന്ന് അവര് സഹായിച്ചു വേറെ സ്ഥലത്തേക്ക് ചാടി. ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പോ വേറെ കുറെ നേതാക്കന്മാര് ഓടി ചാടി. എന്ത് വന്നാലും ഉറച്ചു നിൽക്കണമെന്ന് ടിനിയോട് ആഹ്വാനം ചെയ്ത നേതാക്കന്മാര് ഓടിയിരിക്കുന്നു. അത് മുതുകാട് പോലും അങ്ങനെ വാനിഷ് ആയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ കോളേജിലെ സംഘടനാ പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ എല്ലാവരും ഒരേ കാലഘട്ടത്തിലൊക്കെ പല രൂപത്തിലും ഭാവത്തിലൊക്കെ, പക്ഷെ അതൊക്കെ പിന്നീട്
ഒരുപക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ചിരിക്കാനും അല്ലെങ്കിൽ ഓർമ്മിക്കാനും ഒരുപാട് സൗഹൃദങ്ങൾ പ്രദാനം ചെയ്യാനും വഴിവെച്ചതാണ് അല്ലേ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനും സൗഹൃദം ഉണ്ടാക്കാനും ഒരു സാമൂഹ്യ ജീവിയായിട്ട് മാറാനും വേണമെങ്കിൽ ഈ കലാലയ രാഷ്ട്രീയമാണ് സഹായിച്ചിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ജയിച്ച വർഷം എല്ലാവരും അവൻ ജയിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ അടിയും കാര്യങ്ങളൊക്കെ ഉറപ്പായി. അപ്പം ഞാൻ തൊട്ട് ഫ്രണ്ടിലൊരു നമ്മൾ കോഫി ഒക്കെ ചായ കുടിച്ച് ചെറിയൊരു ചായക്കട പോലെ ജോർജ് കുട്ടിച്ചേൻ്റെ ഒരു ഇതുണ്ട്, ക്യാൻറ്റീനുണ്ട്, അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് റിസൾട്ട് അറിഞ്ഞപ്പം എൻ്റെ ഓപ്പോസിറ്റ് മത്സരിച്ചവൻ ആ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അപ്പം അവനും ടീമുകളും താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു, ഞാനും എൻ്റെ ടീമുകളോട് ഇവിടുന്ന് മുകളിലോട്ട് കയറിച്ചില്ല. അപ്പം ടീച്ചേഴ്സ് എല്ലാം ഇറങ്ങി വന്ന് മോളിങ്ങനെ നോക്കി നിൽക്കി, ഇപ്പോൾ ഒരടി ഉറപ്പാണ്. ക്ലാസ്മേറ്റ് എന്നുള്ള സിനിമയിലത് അതെ, അത് അവനിങ്ങനെ ഇറങ്ങി ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നു. അപ്പം ഞാനും അവനും ഇങ്ങനെ മുമ്പിൽ ചെന്ന് നിന്ന് ഞാനൊരു ഒറ്റ കരച്ചിലും അവനും ഒരു കെട്ടിപ്പിടുത്തു. ഞാനൊരൊറ്റ കരച്ച് ഇവനെ കണ്ട് ഞാനങ്ങ് കരയുക, കരഞ്ഞു ഇവനെ ഇവനും എടാ ചുമ്മാ ഇരുന്ന അയ്യേ ഇത് എല്ലാവരും നോക്ക് നീ മാറുക പറഞ്ഞിട്ട് ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് വണ്ടടിച്ചിട്ട്. ഭയങ്കര എനിക്ക് എന്താ, ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് ആ ഒരു സൗഹൃദവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അല്ല അത് യഥാർത്ഥത്തിൽ കരയണമെന്ന് വിചാരിച്ച് കരഞ്ഞാണോ അറിയാതെ കരഞ്ഞു? അറിയാതെ ഞാനും കരഞ്ഞു പോകാം. എന്താന്ന് എനിക്കറിയില്ല, എനിക്ക് അവനോട് ദേഷ്യവും കാര്യങ്ങളും. സംഭവം അടി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന കരച്ചിൽ എന്താന്നുള്ള നേരത്തെ തന്നെ ഷാജോൻ ഇല്ല ഇല്ല സാറില്ല, ആ കാര്യത്തിലൊക്കെ നമ്മളായിരുന്നു അന്നവിടെ മുമ്പിൽ മുമ്പിൽ, പിന്നെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്തോ അവനെൻ്റെ അടുത്തൊരു സുഹൃത്തും കൂടെ ആയിരുന്നു. അപ്പം ആ ഒരു എന്തോ ഒരു വിഷമമായിരിക്കാം. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചാൽ കരഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഈ തന്ത്രമൊക്കെ ടിനിക്ക് പറഞ്ഞു കൊടുത്തിട്ട് ടിനിക്ക് ഓടൻ്റെയും ചാടൻ്റെയും കാര്യം ഉണ്ടായിരുന്നില്ല. സാർ ഞാൻ ഒഴുക്കിനെതിരെ നീന്തി പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും എനിക്ക് ഉറച്ചു നിൽക്കാൻ കഴിയും. കാരണം ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ SFI എന്ന് പറഞ്ഞാൽ ആദ്യത്തെ യൂണിറ്റ് ഉണ്ടാക്കിയത് ഞാനാ സെയിൻറ് ആൽബർട്ട്സ് സ്കൂളിൽ. അന്ന് വിദ്യാർത്ഥി ജനതയും KSU നിൽക്കുമ്പോൾ ഞങ്ങൾ വളരെ കുറച്ച് പേര് അത് ഇത്രയും ശക്തമായിട്ട് നിൽക്കുന്നവരെ എതിരുണ്ടാക്കുകയും ആദ്യത്തെ യൂണിറ്റ് ഉണ്ടാവുകയാണ് സ്ഥാപക നേതാക്കൾ അവിടുത്തെ. അതിനുശേഷം മഹാരാഷ്ട്രയിൽ വരുമ്പോൾ മുഴുവൻ ഈ SFI അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കണമെന്ന് തോന്നി. അപ്പോൾ അത് ശരിക്കും ഒരു ട്രെയിനിങ് ആണ്. കാരണം ഇപ്പോൾ സ്റ്റേജിൽ ആരെങ്കിലും കാശ് തരില്ല എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് കുറച്ച് മേടിക്കാനൊക്കെയുള്ള പാഠം കിട്ടിയത് അവിടെ നിന്ന് തന്നെ. ഒരു കൈക്കരുത്ത് അല്ലെങ്കിൽ ഒരു തൻ്റെ ഇടം ഭയമില്ല. കാരണം ഭയം ഞാൻ തരണം ചെയ്ത ആളാണ്. തിനി ഷാജോൺ, നിങ്ങളെ മലയാള സിനിമയിലേക്ക് എടുത്താനയിച്ചത് ഒരുപക്ഷെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് നെഞ്ചിലേക്ക് നിങ്ങളെ എടുത്താനയിച്ചത് മറ്റൊന്നുമല്ല, മിമിക്രി എന്നുള്ള കലാരൂപമാണ്. പണ്ട് ആൾക്കാർ മിമിക്രി എന്നൊക്കെ പറയുമ്പോൾ മാക്രി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിരുന്നെങ്കിൽ പോലും പിന്നീട് ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോൾ മിമിക്രി എന്നുള്ളത് ഒരുപക്ഷെ കുടുംബ സദസ്സുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഹ്ലാദിക്കുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുന്ന ഒരു കലാരൂപമായി മാറി. ഏതെങ്കിലും കാലയളവിൽ ഒരു മിമിക്രി താരമെന്ന് പറയാൻ വേണ്ടിയിട്ടൊരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല, ഉണ്ടായിരുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ അപ്പനും അമ്മയൊക്കെ അവൻ മിമിക്രിയും കളിച്ച് കണക്കാണ്, വേറെ പണിയൊന്നുമില്ല എന്ന് പറയുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ചരടുമേലുള്ളൊരു കളിയാണ്, ഇത് ബാലൻസ് തെറ്റിയാൽ വീണു പോകും നമ്മൾ. അപ്പം ഇത് രക്ഷപ്പെടുമോ രക്ഷപ്പെടില്ല എന്നറിയില്ല. ഇപ്പോഴും ഞാൻ ഈ രക്ഷപ്പെട്ടിട്ടുണ്ടോയെന്നുള്ള എൻ്റെ ഫാദറൊന്നും അറിയില്ല. അപ്പോൾ ഇപ്പോഴും ഒരു കലാകാരൻ എപ്പോഴും ഈ ചരടുമേലുള്ള ഒരു ജീവിതമാണ്, അത് കറക്റ്റ് ബാലൻസ് ചെയ്ത് പോയില്ലെങ്കിൽ വീണു, പലരും വീണു പോയിട്ടുണ്ട്. ഇനി മിമിക്രി ഒരു ഒരു ജീവിതോപാധിയാകുമെന്ന് താങ്കൾക്ക് തോന്നിയിരുന്നു? ഒരിക്കലും 200 രൂപ 300 രൂപ ഒക്കെ കിട്ടും എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ഒരു സ്ഥിര വരുമാനവും അല്ലെങ്കിൽ ഒരു സ്ഥിര ജീവിത മാർഗവുമായിട്ട് മാറുമെന്ന് എപ്പോഴേക്കും തോന്നിയിരുന്നു? ഇല്ല, എങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്, ഒരു പരിണാമമാണ്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട് അതിനു വേണ്ടിയിട്ട്. അതെ അതെ. ഷാജോണ്ട് പിന്നെ ജ്യേഷ്ഠൻ്റെ ഷിബുവിൻ്റെ അല്ലേ? അതെ. ഷിബുവിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. ടിനിയെ പോലെയല്ല, വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കോറിയോഗ്രാഫി ചെയ്ത് ഏത് ജീവിത മാർഗം എന്താന്നുള്ള വരച്ച് അതിലൂടെ മുമ്പോട്ട് പോയത് കാണിച്ചുതരാം. ഷാജോൺ ഹായ്. എടാ, നീ ഓർക്കുന്നുണ്ടോ നിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മിമിക്രിയിലെ ഫസ്റ്റ് സ്റ്റേജ് എവിടെയാണെന്ന്? മുള്ളൻകുഴിയിലാണ്. അതായത് നമ്മുടെ കൂടെ, അതായത് നീ മിമിക്രിയിലേക്ക് വരുന്നതിന് മുൻപ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സോണമൻ ചങ്ങനാശ്ശേരിക്ക് അന്ന് മറ്റൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമ്മുടെ ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനു മുൻപ് തന്നെ ഞാൻ വീട്ടിൽ മിമിക്രി പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട് നീ മിമിക്രി തുടങ്ങിയിരുന്നു. എന്നൻ പിള്ള വളരെ മനോഹരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. സോളമൻ വരാതിരുന്നത് കൊണ്ട് പെട്ടെന്ന് ഞങ്ങളെല്ലാവരും അങ്കലാപ്പിലാവുകയും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ നിന്നോട് കയറാൻ പറയുകയും അങ്ങനെ നീ മുള്ളൻകുഴിയിൽ ആദ്യ സ്റ്റേജിൽ കയറുകയാണ്. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അന്നും എൻ പിള്ള വളരെ മനോഹരമായിട്ട് നീ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം തുടർന്ന് നമ്മൾ ഒരുമിച്ച് ഒരുപാട് വേദികൾ, പിന്നീട് പ്രണവം, മംഗളം, ഒടുവിൽ കലാഭവനിലെത്തുന്നു. കലാഭവൻ വന്നെങ്ങനാണെന്നറിയാലോ അല്ലേ? കലാഭവനിൽ വരുന്നത്
അന്ന് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗ്രൂപ്പിൽ നിന്നും നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ കലാഭവൻ നവാസ് പെട്ടെന്ന് സിനിമയിൽ തിരക്കാവുകയും സിനിമയിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അവിടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒഴിവ് വരികയാണ്. അങ്ങനെയാണ് ഷാജോൺ കലാഭവൻ ഷാജോൺ ആവുന്നത്. പിന്നീട് അച്ഛനോടൊപ്പം നിരവധി വിദേശ രാജ്യങ്ങളിലുമൊക്കെ പോകാനുള്ള ഒരു ഭാഗ്യം ദൈവാനുഗ്രഹത്താൽ നിനക്ക് ലഭിച്ചു. അച്ഛനുമായിട്ട് കൂടുതൽ ഇടപഴകാനുള്ള ഒരു ഭാഗ്യം നിനക്ക് ലഭിച്ചു. ഇതൊക്കെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് നമ്മളിപ്പോഴും കാണുന്നു. ഒരു ചേട്ടൻ്റെ സ്മരണയാണ്. അതിൽ ചെറിയൊരു വിഷമം ചേട്ടനുണ്ട്. എന്താ കാരണം വെച്ചാൽ മൂപ്പറ് ഈ വഴിമാറിപ്പോയി. ഇല്ല, ഒരിക്കലും ഞാൻ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇവര് മികച്ച മിമിക്രി ആർട്ടിസ്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല മനുഷ്യരാണ്. ആ ഒരു പേര് ഉണ്ടാക്കിയിട്ടുണ്ട്, ഷിബു ജോണാണ്. ഷാജോണും ഇങ്ങ് വരുമ്പോൾ നിങ്ങൾ തമ്മിൽ നേരത്തെ കണ്ടിരുന്നു? ഇല്ല ഇല്ല, അങ്ങനെ തീരുമാനിച്ചാലും അല്ല, പൊതുവെ ഏത് മിമിക്രി കാര്യത്തിൽ ചോദിച്ചാലും അറിയാം. അപ്പോൾ ആദ്യം നല്ല മനുഷ്യനായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇദ്ദേഹത്തിനേക്കാൾ നല്ല പൊസിഷനിലായിരിക്കുന്നത്. ബഹ്റൈനല്ലേ? പക്ഷെ എങ്കിൽ പോലും ഷിബു പകർന്നു കൊടുത്ത ഒരു കലയാണത്. അതെ അതെ, ഷിബു ഇല്ലായിരുന്നു ഒരു പക്ഷേ ഷാജോൺ എന്നുള്ള ഒരു ഒരു അഭിനേത ഉണ്ടാവില്ലായിരുന്നു. മിമിക്രിയിൽ നിന്നാണല്ലോ സിനിമയിലേക്ക് എത്തിയത്. പിന്നെ മാത്രമല്ല, ആകസ്മികതകൾ ഷാജോൺ ഇങ്ങനെ പിടികൂടുകയാണ്. എല്ലാം ഡൂപ്പ കംപ്ലീറ്റ്. മുള്ളമ്പുഴിയിൽ ആരാ അവനൊന്നും വരാൻ പറ്റിയില്ല. അപ്പൊ അത് അതിന് അതിൻ്റെ ഒരു പകരക്കാരനായിട്ടാണ് ഞാൻ. എന്തായിരുന്നു വന്ന് ഷാജോൺ ഫൈറ്റ് ചെയ്തത്? അന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോഡ് ഫാദർ ഒക്കെ റിലീസ് ചെയ്ത സമയം സാറേ. അപ്പൊ എൻ എൻ പിള്ള സാറിൻ്റെ ഒരു ഭയങ്കര തരംഗമാണ്. അപ്പൊ എവിടെ ചെന്നാലും മടങ്ങണോന്ന് ചോദിച്ചിട്ട് എല്ലാ പിള്ളേരും. ഇനി ഒന്ന് ഷാജോൺ നമ്പർ എടുക്കട്ടെ. ഓ മടങ്ങണോ? എന്തൊക്കെയാണോ ഞാൻ മടങ്ങേണ്ടത്? എൻ്റെ ലക്ഷ്മി, ഈ വീടിൻ്റെ മഹാലക്ഷ്മി, അവൾ ഈ കയ്യിൽ കിടന്ന് പടങ്ങി മരിച്ച ഞാൻ മടങ്ങണോ? മടങ്ങണോന്ന് പാരമാ ഈ ഇറക്കി ഉറായവുമായി വിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ അതിൽ ക്ലിക്ക് ചെയ്തു. അതെ, അങ്ങനെയാണ് ടീമില് ഷാജോൺ സ്ഥിരപ്രതിഷ്ഠ. ഒരു പക്ഷേ സോളമൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഷാജോൺ ചിലപ്പോൾ ഇവിടെ ഇരിക്കില്ല. എന്തെങ്കിലും ചെയ്യുമ്പോഴല്ല മറ്റോ വളരണം. എല്ലാ കാലത്തും ഷാജോണിന്റെ ഇതാണ് ഓരോരോ. വേണം ഞാൻ വേറെ രംഗം കാണിച്ചാൽ. അങ്ങനെ കലാപോരമണിക്ക് ഗ്രൂപ്പായിട്ട് ഷാജോണ്ട് അസാമാന്യം മനക്കെട്ടി വേണം. എന്താ കാരണം വെച്ചാൽ ഇങ്ങനെ ഈ സാരത്തിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് അഭിനയിക്കാൻ വേണ്ടി. പക്ഷെ അഭിനയിക്കണം എന്നുള്ളൊരു വല്ലാത്തൊരു അഭിമാനിച്ച അല്ലേ? അതെ സാർ, നമ്മൾ എങ്ങനെങ്കിലും സിനിമയിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കോള് വരുന്നത്. നമ്മളെ നസീറിക്കാണ് എന്നെ ആദ്യം വിളിക്കുന്നത്, കോട്ടയം നസീറിക്ക. നസീറിനോട് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവമുണ്ട്, മണിയുടെ ഡ്യൂപ്പായിട്ടാണ്, പക്ഷെ ഇതിൻ്റെ മുഖം ആരും കാണില്ല എന്ന്. 10-40 ദിവസം വേണം. പക്ഷേ അതിന്റെ മുഖം കാണാം, മുഖം കാണില്ല. വലിയൊരു ഗുണം ചെയ്തു തരുന്ന പോലെ ഡ്യൂപ്പായിട്ട് ഇങ്ങനെ 10-40 ദിവസം വേണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു നിനക്ക് പക്ഷേ ചെറിയൊരു വേറൊരു വേഷം കൂടെ ഉണ്ട് നിനക്ക്, നിനക്ക് അറിയാവുന്ന രീതിയിലുള്ള വേറൊരു വേഷം. നമ്മൾ തല മുഖം കാണുക എന്നുള്ളതല്ല, തല പോയാലും ശരി, എങ്ങനെയെങ്കിലും സിനിമയിൽ വരണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് നടക്കുക. നമ്മൾ ചിരിക്കാന്ന് പറഞ്ഞത് എന്റെ സാർ അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഭയങ്കര കട്ടിയുള്ളൊരു തൊകൽ പോലത്തെ സാധനത്തിന്റെ മുകളിലാണ് ഈ രോമങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള സംഭവം. കണ്ണ് കാണാനായിട്ട് രണ്ട് ചെറിയ ഹോൾസും ശ്വാസം വലിക്കാൻ, അതേ ഉള്ളൂ. ഈ സൈഡൊന്നും കാണാൻ പറ്റില്ല. ചെന്നും ആദ്യത്തെ ഷോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായികനെ പുറകെ ഇരുത്തി ബുള്ളറ്റ് ഓടിക്കുക എന്നുള്ള, അതായിരുന്നു ഫസ്റ്റ് ഷോട്ട്. അത് പുറകെ ബൈച്ചോട്ട് ചേസ് ചെയ്യുന്നു, അടിച്ചു വിട്ടു പോകണം. പിന്നെ ഒരു 40 ദിവസം ഇടി, ഓട്ടം, ബഹളം, എന്നിട്ട് രണ്ട് കരടിയുണ്ട് ഇതിനകത്ത്. അപ്പൊ രണ്ട് ഒറിജിനൽ കരടിയും മറ്റേ കരടിയും കാണിക്കുന്നുണ്ട്. അപ്പൊ ഒറിജിനൽ കരടിയായിട്ട് മണിച്ചന്റെ ഡ്യൂപ്പ് കരടിയായിട്ട് ഞാൻ നിൽക്കും. അത് കഴിഞ്ഞ് കട്ടിയത് മറ്റാകുമ്പം ആ കരടിയും ഞാൻ തന്നെ. ഓ എന്റെ ദൈവം, നമ്മൾ ഇട്ടിട്ട് പോകാൻ പറ്റും സാർ. നമ്മൾ ഏറ്റുപേര് കാര്യമില്ല, നസീറക്കല്ല അതിന്റെ ചീത്ത പേര്. അപ്പൊ അതിന്റെ ഒരു അസോസിയേറ്റ് ആയിട്ടുണ്ട് തോംസൺ ചേട്ടൻ. ഇപ്പം സിനിമകളൊക്കെ കമ്മത്താൻ കമ്മത്തൊക്കെ ഡയറക്ട് ചെയ്തു തോംസൺ എന്ന് പറയും. ഇപ്പോഴൊക്കെ ഉണ്ടെന്ന് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സാർ. നമ്മളിപ്പം ലൊക്കേഷനിലൊക്കെ ആണെങ്കിൽ ക്യാരവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ഇടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ. അന്നൊന്നും അതൊന്നും ഇല്ലല്ലോ. നമ്മുടെ രാവിലെ 6 AM ബീച്ച് കഴിഞ്ഞാൽ രാത്രി പാക്കപ്പ് ആയുമ്പോഴാണ് ഊരിക്കളം പറയുന്നത്. സീനുണ്ടെങ്കിൽ ഇല്ലല്ലോ ഒക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഇതൊന്നും ഊരിട്ട് തോംസൺ ചേട്ടനാണ് ചെറിയൊരു ഫാൻ കൊണ്ടുവച്ച് തരും ഇങ്ങനെ മുഖത്ത് ചെറിയൊരു കാറ്റടിക്കാനായിട്ട്. അപ്പൊ തോംസൺ എപ്പോഴും പറയും നമ്മുടെ എഴുപിൻ്റെ ബൈജി ചേട്ടനും അതുപോലെ ട്രിവാൻഡ്രത്തുള്ള മറ്റേ തടിയൻ സന്തോഷേട്ടനൊക്കെ ആയിട്ടാ ഫൈറ്റ് ട്രിവാൻഡ്രത്ത് കിടന്നിട്ട്. ഒരു ദിവസം ആ ഫൈറ്റിനിടയ്ക്ക് ഇതൊന്നും ഊരിയപ്പോൾ ഞാൻ കരയകത്തിരുന്നിട്ട് അപ്പം പുള്ളി ഫാൻ കൊണ്ട് പുള്ളി പറഞ്ഞാൽ കരയണ്ട പോട്ടെ എന്നൊക്കെ പറഞ്ഞ് കണ്ണുനീരൊക്കെ തുടച്ച് പുള്ളി പറഞ്ഞു. പുള്ളി ഇപ്പോഴും പറയണം, അന്ന് ചിലപ്പോൾ നീ ഒഴുകിയ കണ്ണുനീരിൻ്റെ ഫലമായിരിക്കും. ഇപ്പം ചെറിയ വേഷങ്ങളൊക്കെ ആണെങ്കിലും നിനക്ക് സിനിമയിൽ അത്യാവശ്യം നല്ല നല്ല വേഷങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ടാണ്. ഞാൻ അവർക്ക് അതായിരിക്കും നമ്മൾ അന്ന് അനുഭവിച്ച ഒരു. എന്തായാലും ഒരു ഇത്രയും ത്യാഗം സഹിച്ചിട്ട് ആ സിനിമയിൽ ഇതുപോലെ അഭിനയിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എന്നിട്ട് അവസാനം ഒരു മിഠായി കൊടുത്തു ഷാജോണിന്, ഞാൻ കാണിച്ചുതരാം. ഈ 40 ദിവസം ഈ വലിയ തടിച്ച കുപ്പായിട്ട് അതിനുള്ളിൽ കിടന്ന് കരഞ്ഞതിന് ഷാജോന് കൊടുത്ത പ്രത്യുപകാരമാണത്.
അല്ല സാർ, അതന്നെ വലിയൊരു കാര്യമാണ്. എത്രയോ പേര് സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് പെണ്ണെ കഴിഞ്ഞ് ടിനിയെ കഴിഞ്ഞൊക്കെ കഴിവുള്ളവർ ഇപ്പോഴും ഒരു അവസരത്തിന് വേണ്ടി ഓടി നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പം ഒരു കാര്യത്തിലും കഷ്ടപ്പെടാതെ നമുക്ക് ഒന്നും ആവാനോ ഒന്നും. ഇത്രത്തോളം കഷ്ടപ്പാട് ടിനി എടുക്കുമായിരുന്നോ? ഞാനൊരു ഡൂപ്പായിരുന്നല്ലോ. അപ്പോ അല്ല, ഡൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മറ്റേ കൂടിനുള്ളിൽ കയറിയിട്ടില്ല. ഇല്ല, പക്ഷെ മൂന്ന് പടത്തിലാണ്. അതായത് സൂപ്പർ സ്റ്റാറിനോടൊപ്പം തന്നെ അത്രയും ദിവസങ്ങൾ, അദ്ദേഹത്തിന് ബുക്ക് ചെയ്യുന്ന ദിവസങ്ങൾ അത്രയും ഞാനുണ്ട്. മുഖം വരില്ല. ഷാജോൻ കണ്ടിട്ടുള്ളതാണ് ഞാൻ ഡൂപ്പായിട്ട് കിടക്കുന്നത്. ഷാജോൻ നടനായിട്ട് വന്നപ്പോഴും ഞാൻ ഇപ്പുറത്ത്, പക്ഷെ എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു. പരസ്പരം സമാധാനിപ്പിച്ചു? അല്ല, എനിക്ക് സമാധാനിപ്പിക്കാനുള്ള അവസരം കിട്ടില്ല. നമ്മള് പട്ടണത്തിൽ ഭൂതം നടക്കുമ്പോ എന്നെ സമാധാനിപ്പിച്ചിട്ടുള്ള. പക്ഷേ തോന്നുന്നുണ്ടായിരുന്നു ഒരു ദിവസം എനിക്കും വരും, എൻ്റെ മുഖവും എൻ്റെ ശരീരവും ആകാരവും എൻ്റെ ഭംഗിയും ഒക്കെ ആൾക്കാർ കാണും. പ്രതീക്ഷകളാണല്ലോ നമ്മൾ നിലനിർത്തുന്നത്. ഈ ഡൂപ്പായിട്ട് അഭിനയിക്കുമ്പോൾ ഒരു ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു നമ്മളോട് തന്നെ ഒരു വിഷമം ഉണ്ടാവുമോ? ഒട്ടും ഉണ്ടായില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് മമ്മൂക്കയുടെ. അതെ, പക്ഷേ ഒന്ന് ഈ എന്നെ തെരഞ്ഞെടുത്ത അദ്ദേഹം തന്നെയാണ്. സാധാരണ നമ്മൾ അനുകരിക്കുമ്പോൾ അവർക്ക് ദേഷ്യമായിരിക്കും. നമ്മൾ പല വേദികളിലും അനുകരിക്കുന്നത് കണ്ടിട്ട്, അതിനേക്കാൾ വലിയ സംബന്ധിച്ച് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന പടത്തിലാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. അത് ഭയങ്കര വിപ്ലവം ഉണ്ടാക്കിയതാണ്. വിനയൻ സാറ് സംഘടനയിൽ നിന്ന് പുറത്തു പോവുകയും ഞാൻ സിനിമയിലേക്ക് കയറുകയും ചെയ്തു. അപ്പോൾ എനിക്ക് വിനയൻ സാറാണ് അതിലൊരു അവസരം തന്നത്. ബോയ് ഫ്രണ്ടിൽ മമ്മൂക്കയുടെ ഡൂപ്പായിട്ട് വന്നപ്പോൾ അതിനെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അത് കണ്ടിട്ട് മമ്മൂക്ക പറഞ്ഞു, താൻ അതിൽ ചെയ്തതന്നെ ചെയ്താൽ വിടും എന്ന് പറഞ്ഞ് അന്നൻ തമ്പി അൻവർ റഷീദ് സംവിധാനം വന്നു. അതിൽ ഷാജോൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലും ഞാൻ ഇതുപോലെ ചെന്നപ്പോൾ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് ഇത്. ഒരു സൂപ്പർ സ്റ്റാറിനെ അടുത്ത് കാണുക, ഈ കണ്ണിൻ്റെ ചലനം വരെ കണ്ടുപഠിക്കുക, അത് വലിയ ഭാഗ്യമായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതിനുശേഷം വീണ്ടും വിളിച്ചു, പിന്നെയും വിളിച്ചു. ആ വിളിയിൽ ഞാൻ പറഞ്ഞു എൻ്റെ ശരീരം മാത്രമല്ല മുഖവും കാണിക്കണമെന്ന് പറഞ്ഞു. കാരണം ശരീരം വിറ്റ് ആദ്യമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ് ഞാൻ. അതിനും വേദനകളുണ്ട്, നമ്മുടെ മുഖം കാണിക്കാൻ പറ്റുന്നില്ലെന്ന് ഓർത്ത്. പക്ഷേ ആ വേദനയ്ക്ക് ഇതുപോലെ തന്നെ ഒരു പ്രതിഫലം കിട്ടി. ടിനി മമ്മൂക്കയായിരുന്നു എപ്പോഴും ടിനിയുടെ ട്രംപ് കാർഡ്, തുറുപ്പയിട്ട്. അത് സ്റ്റേജിലാണെങ്കിലും വേണ്ടില്ല, മിമിക്രിയുടെ മറ്റു തലങ്ങളിലാണെങ്കിലും വേണ്ടില്ല, ഈ പറഞ്ഞ സിനിമയിലാണെങ്കിലും വേണ്ടില്ല, എവിടെയാണെങ്കിലും ടിനി എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ വേറൊരു ഒരു പരിച്ഛേദമായിട്ട് മാറുന്നൊരവസ്ഥയായിരുന്നു. മമ്മൂക്ക ഇല്ലായിരുന്നു ഒരു പക്ഷേ ടിനി ടോം എന്നുള്ള നല്ലൊരു മിമിക്രി താരം വേണമെങ്കിലും ഉണ്ടാവില്ലായിരുന്നു മണ്ണിൽ. ഒന്നും അറിയില്ല. ഒരുപക്ഷെ ഈ ഒരു പരിപാടിയിൽ നമുക്ക് മമ്മൂക്കയ്ക്ക് പുള്ളി ഒരു ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ട്, അതായത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഡൂപ്പായിട്ട് വന്നു, അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ചേഷ്ടകൾ, അദ്ദേഹത്തിൻ്റെതായ എല്ലാ മാനറിസവും താങ്കൾ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തു. ഒരു നമ്പർ എടുക്കട്ടെ? അതെ, വരട്ടെ. മുഖ ഏതൊക്കെ അടുത്ത പടം? അങ്ങനെയൊന്നുള്ളൂ, തനിക്കൊക്കെയല്ലേ പടം, നമുക്കൊന്നും പടവില്ല. അങ്ങനെ പറയില്ലേ, അടുത്ത പടത്തിൽ നമുക്കിവിടെ എന്തെങ്കിലും ഒരു. താൻ ഏത് പടത്തിൽ ഇപ്പം അഭിനയിക്കുന്നത്? ഞാനിപ്പോൾ ഒരു നമ്മുടെ ഒരു പടം ചെയ്യുന്നു, നമ്മുടെ മാറ്റം പ്രകാശിൻ്റെ ഒരു സിനിമ ചെയ്തോണ്ടിരിക്കും. ഏത് പടമാണ്? അത് നമ്മുടെ ABCD എന്ന് പറഞ്ഞിട്ട്. ABCD? അതിൽ മറ്റേ പുതിയ പയ്യനല്ലേ? എന്താണ്? നമ്മുടെ ദുൽഖർ. അവൻ്റെയൊക്കെ കാലമല്ലേ ഇപ്പൊ, നമുക്കൊന്നുമില്ല. എങ്ങനെയുണ്ട് ദുൽഖറിന്റെ അഭിനയം? എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല, അവൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് മത്സരി നിസ്സാര പണിയല്ലേ, എന്നാലും പിടിച്ചു നിൽക്കും. ഇനി സാധാരണ പല ആൾക്കാർക്കും അവരെ അനുകരിക്കുമ്പോൾ വേണമെങ്കിൽ മനസ്സിനുള്ളിൽ ചെറിയൊരു ഈർഷ്യ ഉണ്ടാവും. എന്താ കാരണം വെച്ചാൽ, പലപ്പോഴും ഒരു വല്ലാത്തൊരു കാരിക്കേച്ചറിസം വരും. കുറച്ചുകൂടി അതിനെ ഒന്ന് വൾഗറൈസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു വേറെ ലെവലിലേക്ക് എടുത്താൽ മാത്രമേ അതിനൊരു പഞ്ച് കിട്ടുള്ളൂ. ഇങ്ങനെ താങ്കൾ ഇങ്ങനെ ആൾക്കാരെ അനുകരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലൊരു വിഷമം അവരുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് മമ്മൂക്ക? മമ്മൂക്ക ഇതിലിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ അണ്ണൻ തമ്പിയിൽ അദ്ദേഹം അദ്ദേഹത്തിനെ തന്നെ അനുകരിച്ചു. അദ്ദേഹം അദ്ദേഹത്തിനെ കളിയാക്കി ഇങ്ങനെ കാണിച്ചിട്ട്, ഇനി നീ എന്ത് ചെയ്യും, ചെയ്യാനുള്ള മൊത്തം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഇനിയൊക്കെ നീ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ പുള്ളി തന്നെ ആസ്വദിക്കുന്ന ഒരാളാണ്. എന്നെ അത് ചെയ്യരുത് ചെയ്യരുത് ഇതുവരെയായിട്ടും നിഷ്കർഷിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെയായിരുന്നു. പിന്നെ ചില ആൾക്കാർ വളരെ മോശമായിട്ട്, അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഈർഷ്യ തോന്നും. ഒരു കാരിക്കേച്ചറിന് ഒരു പരിധിയുണ്ട്, അത് കഴിഞ്ഞും പരിധി കഴിയുമ്പോൾ നമുക്കത് വൃത്തികേടായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ പോയിട്ടില്ല, അതിൻ്റെ ഒരു ലിമിറ്റ്സും അതിൻ്റെ ഒരു ഭംഗിയിലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വൾഗറൈസ് ചെയ്യാൻ പാടില്ല. ഷാജോൻ അതല്ലേ ഒരു പക്ഷേ ഒരു മിമിക്രി താരത്തിന് വേണ്ടത് ഒരു കൈയടക്കമാണ്. എന്താ കാരണം വെച്ചാൽ, ആ മിതത്വം വിട്ടാൽ അത് വല്ലാതെ വൾഗറായി മാറും. പലപ്പോഴും മിമിക്രി ഈ കുടുംബ സദസ്സുകൾക്ക് ചില സമയത്ത് ഒരു പരാതിയുടെ ഒരു അല്ലെങ്കിൽ പരിഭവത്തിൻ്റെ ഒരു കാരണമായിട്ട് മാറുന്നതിന് കാരണം താങ്കൾ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക തലം വിട്ട് ഒരു വൾഗാരസ്ഥയിലേക്ക് നിങ്ങൾ പോകും.
ആ ഒരു മേഖല ശ്രദ്ധിച്ചിരുന്നോ? തീർച്ചയായിട്ടും നമ്മൾ നമുക്കൊരു അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് സാർ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള. അവിടെയൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഒരു സ്കിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് മനസ്സിന് വിഷമം ഉണ്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ഈ സത്യൻ മാഷിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ചുമ്മാ ഇങ്ങനെയൊക്കെ കൈയൊക്കെ വെച്ചിട്ട് ഒരു ഷേപ്പും ഇല്ലാത്ത കുറേ ആൾക്കാർ, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ സാറിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ, ഇപ്പം സുരേഷ് ഗോപി സുരേഷിൻ്റെ ഇമിറ്റേറ്റ് ഓവറായിട്ടൊക്കെ വന്ന് കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ പേഴ്സണലായിട്ടൊക്കെ കാണും പറയേണ്ടത്, അത് കാണുമ്പോൾ ബോറാണ് കേട്ടോ, അങ്ങനെ അത്രയും ചെയ്യരുത്. പക്ഷേ ചിലർക്കത് മനസ്സിലാവും, ചിലരപ്പോൾ അതനുസരിച്ചൊക്കെ മാറ്റാറുണ്ട്. പക്ഷേ ചിലരോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല, ഓരോരുത്തരുടെ ഓരോ ക്യാരക്ടർ അനുസരിച്ചില്ല. അവർ ഓരോ സ്കിറ്റുകൾ പ്ലാൻ ചെയ്യുന്നതും തമാശകൾ ഉണ്ടാക്കുന്നതും അതിൻ്റെ നിലവാരം തീരുമാനിക്കുന്നതും ഒക്കെ അത് എഴുതുന്നവർ തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു വ്യക്തിത്വവും കാര്യങ്ങളും ഒക്കെ ആ സ്കിറ്റിൽ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും പറഞ്ഞാൽ ഒരു മാറ്റാൻ പറ്റില്ല. അനുകരണ കല ഒരു വ്യക്തിയുടെ ഒരു പക്ഷേ പ്രശസ്തിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ വ്യക്തി അനുകരിക്കപ്പെടുന്നത്. എല്ലാവരും അനുകരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും, ആരെങ്കിലും ടിനി വിളിച്ചിട്ട് ഇടവേ എന്നെ ഒന്ന് അനുകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ അങ്ങനെ അനുകരിക്കരുതെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അതൊരു ക്ലാസ് ആയിരുന്നു. കാരണം വി എസിന് ഇതുപോലെ നമ്മളൊരു ലാലേട്ടൻ്റെ 25-ാം വർഷ ആഘോഷത്തിന് നമ്മളൊരു സ്റ്റേജിലൊരു സ്കിറ്റ് ചെയ്തപ്പോൾ ഇത്തിരി മോശമായിട്ടാണ് വി എസിനെ നമ്മൾ ചിത്രീകരിച്ചത് കോമഡിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അതിനുശേഷം അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഷാജഹാൻ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വി എസ് എപ്പോഴും അദ്ദേഹത്തിന് അനുകരിക്കുന്നത് ആസ്വദിക്കുന്ന ഒരാളാണ് സ്ഥിരമായിട്ട്, പക്ഷേ ഇത് വളരെ മോശമായിപ്പോയി, നിങ്ങൾ വി എസിൻ്റെ ചരിത്രമൊന്ന് വായിക്കി, അതിനുശേഷം എന്നെ വിളിക്കുന്നു പറഞ്ഞു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അറിയാമല്ലോ അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു തമിഴൻ വണ്ടിയുടെ മുമ്പിൽ വലം പിടിച്ചു വെക്കുന്ന തവളയുടെ പോലെയാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വളരെ മോശം മ്ളേച്ചമാണ്, അതിന് ഞാൻ ക്ഷമയം പറഞ്ഞു. പക്ഷേ അതിനുശേഷം നമ്മൾ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിനെ നേരിട്ട് ഞാൻ ആലുവ പാലസിൽ കാണുകയും ഞാൻ പക്രു അങ്ങനെ എല്ലാവരും വന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ നയനാർ സഖാവിൻ്റെ ഡൂപ്പാണ്, കുറേ നാൾ അതുകൊണ്ട് അരി മേടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പിണറായിയുടെ ഡൂപ്പാണ് ഈ നിൽക്കുന്നത്. അപ്പൊ പക്രുവിനെ നോക്കിയിട്ട് അതും ഇയാൾ ആരുടെ ഡൂപ്പാ, വളരെ രസകരമായിട്ട് തന്നെ, ഒരു ദേഷ്യമൊന്നുമില്ലായിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കിയതിന് ശേഷം അതൊക്കെ ഓരോ പാഠങ്ങളായിരുന്നു. നമ്മൾ ചെയ്യുന്നത് ആരെയാണ് അനുകരിക്കുന്നത് അവരോട് ചോദിച്ചിട്ട് പോലുമാണ് ഇപ്പൊ നമ്മള്. ഒരു കാലത്ത് ഷാജോൺ, അതായത് പാപം കെ കരുണാകരനെ, അദ്ദേഹം മരിച്ചിട്ട് പോലും മിമിക്രി കാര്യങ്ങൾ അദ്ദേഹം വിട്ടില്ല. ചില സമയത്ത് നമ്മൾ ഓവർ ഡു ചെയ്ത് ഒരുപക്ഷെ ആ വേഷപ്പകർച്ചയുടെ നമുക്കുണ്ടാകേണ്ട ഒരു എന്താ പറയുക, ആ ഒരു സൗരഭ്യം ഇല്ലാതാക്കുകളെ. മിമിക്രിയെക്കുറിച്ച് ഇനി ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഇതാണ്, ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നല്ല തന്മയത്വവും അതുപോലെ തന്നെ മിതത്വമുള്ള ആൾക്കാരാണ്, പക്ഷേ ഈ കലയിലേക്ക് വരുന്ന ഒരുപാട് ചെറുപ്പക്കാർ അല്ലെങ്കിൽ യുവാക്കൾ ഇതിനെ അങ്ങോട്ട് വളച്ച് അങ്ങോട്ട് എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോകും, ശ്രദ്ധിക്കാറുണ്ടോ? അപ്പോൾ ശരിയാണ്, അതിനെപ്പറ്റി തന്നെയാണ് സാർ മുമ്പ് പറഞ്ഞത്, അതിനെപ്പറ്റി തന്നെയാണ്. നമ്മൾ ഒരാളെ അനുകരിക്കുമ്പോഴും അതിനൊരു പരിധി എന്തായാലും വെക്കണം. അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ കുടുംബത്തെ, കുടുംബം ഇരുന്ന് അവർക്കൊരു കുടുംബമുണ്ട്, അവരിരുന്ന് കാണുന്നുണ്ടെന്നും കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഓരോരുത്തരും ചെയ്യാൻ. നല്ല ടെനി. ഇപ്പോൾ സുരേഷ് ഏട്ടൻ തന്നെ ബഹറിൽ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ഒരു ഫാമിലി ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നേക്കാം, എന്നിട്ട് പറഞ്ഞു സുരേഷ് ഏട്ടനെ നന്നായിട്ട് അനുകരിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കൊച്ച് സുരേഷ് ഏട്ടൻ്റെ മുഖത്ത് തന്നെ നോക്കിയിട്ട് സുരേഷ് ഏട്ടൻ എന്നെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് മോനെ എന്നും പറഞ്ഞ് ഇങ്ങനെ കാണിച്ചപ്പോൾ പുള്ളി അങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ ആ സിനിമയിൽ പറഞ്ഞത് തിന്മയ്ക്കെതിരെയാണ്, ഈ കുട്ടി എൻ്റെ മുഖത്ത് നോക്കിയാണ് ഇത് പറഞ്ഞത്, അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല, ഇതാണോ മിമിക്രി എന്ന് പറയും. അപ്പോൾ അവർക്ക് ഫീൽ ചെയ്തത് അദ്ദേഹം ചിത്രത്തിൽ തിന്മയ്ക്കെതിരെ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ ചീത്ത വാക്ക് ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന് ഫീൽ ചെയ്ത്. അപ്പോൾ അത് കറക്റ്റ് സെൻസിൽ മനസ്സിലാക്കാത്തതുകൊണ്ടും ഇത് കണ്ടിട്ട് കൈയടിക്കുന്ന മാതാപിതാക്കളുള്ളതുകൊണ്ടാണ് അവരിതിനെ പ്രോത്സാഹിപ്പിക്കണം. കൊച്ചു പിള്ളേരെ തന്നെ ഈ ഷിറ്റ് പറയാൻ വേണ്ടി ആദ്യം പഠിപ്പിക്കണേ, പുല്ലേന്ന് പറഞ്ഞ് പിള്ളേരെ പഠിപ്പിക്കും. ഒരു പക്ഷേ ആ സുരേഷ് ഗോപിയുടെ ആ ഒരു വേഷമാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് മിമിക്രി താരങ്ങൾക്ക് ഒരുപാട് കാലം രഞ്ജി പണിക്കർ സാറിന് ഈ അടുത്ത് ഒരുമിച്ച് ഞങ്ങള് അഭിനയിച്ചപ്പോ ഞാൻ പറഞ്ഞു സാറിന്റെ ഡയലോഗ് വിറ്റാൻ ഒരുപാട് അരി മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതും പറഞ്ഞു ഞാനും കണ്ടിട്ടുണ്ട് കുറെ അരി മേടിക്കുന്നത് പറഞ്ഞു. അല്ല, അവര് അവരൊന്നും വിളിച്ച് നമ്മൾ ചീത്ത പറഞ്ഞിട്ടില്ല ഇതുവരെയും പറഞ്ഞു. സുരേഷ് ഗോപിക്ക് ഇപ്പം വല്ല മാറ്റം വന്നിട്ടുണ്ട് ഡയലോഗ് റെൻഡറിങ്ങിൽ? അദ്ദേഹം ഇപ്പോൾ കുറച്ചുകൂടി കുടുംബ, പഴയ സുരേഷ് ഗോപിയിൽ നിന്ന് ഇപ്പോൾ സുരേഷ് ഗോപിയിലേക്ക് ടിനി ഇപ്പോൾ നടത്താണ്, എന്ത് വ്യത്യാസമാണ് നോക്കട്ടെ. അത് നേരത്തെ പുള്ള ഓർമ്മയുണ്ടോ ഈ മുഖം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയായി,
ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 5000 രൂപയാണ്. യെസ് 50,000 rupees. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെയൊക്കെ ആയി സോഫ്റ്റ്. ഒരുപാട് ജീവിത അനുഭവങ്ങൾ നമ്മുടെ രൂപത്തിലും ഭാവത്തിലും വർത്തമാനത്തിലും മാറ്റം വരുത്തും. പഴയ തല്ലിപ്പുളി ടിനിട്ടോം അല്ലല്ലോ എന്നുള്ളത്. പണ്ട് ബസ് പിള്ളേർക്ക് വേണ്ടി എന്നുള്ള വ്യാജേന തല്ലിപ്പൊളി ചാളാണ്. ഒരുപാട് ആൾക്കാരുടെ കൂടെ ഒരുപാട് കുരുത്തക്കേട് ചെയ്ത ആളാണ് ടിനി. ഞാൻ ചില കുരുത്തക്കേടുകളാണ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് പിന്നെ ടിനിയുടെ മുഖത്ത് നോക്കും പറയാൻ പറ്റത്തില്ല. എന്താണ് എന്താ കാരണം അറിയോ? ഈ ടിനിക്ക് വലിയ വലിപ്പമൊക്കെ ഉണ്ടെങ്കിലും മുഖത്തൊരു നിഷ്കളങ്കത എവിടെ കിടപ്പുണ്ട്? അതെന്താ ടിനി അങ്ങനെ ഒരു സംഭവിച്ചത്? എവിടെ ആൾക്കാരെ മയക്കാനുള്ള ഒരു സംഭവം? നമ്മളെപ്പോഴും ഈ ഇനി പറയാൻ പോകുന്ന കള്ളായിരിക്കും. എനിക്ക് വേണ്ടിയല്ല ഞാൻ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയതും. എന്റെ പേഴ്സണൽ കമ്മ്യൂണിസത്തിൽ എന്താ പറയുന്നത്, മറ്റുള്ളവരുടെ വേദന ആണുമ്പോൾ അതിൽ കരയുക എന്നുള്ളത്, അവന് വേണ്ടി കരയുക, അവന് വേണ്ടി നടക്കുക എന്നുള്ളത്, അത് കർത്താവിന്റെ ഏടിൽ നിന്നും എടുത്തതാണ്. യേശുക്രിസ്തു ഞാൻ പറഞ്ഞപ്പോ വന്നപ്പോ പിഷാരടി പറഞ്ഞ പോലെ തുടക്കത്തിൽ തന്നെ അത് യേശുക്രിസ്തുവിന്റെ ഏടിൽ നിന്നുമാണ് ആ ഈസം എടുത്തിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരെ ഓർത്ത് യേശുക്രിസ്തു മിക്കവാറും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടോ? അപ്പൊ അങ്ങനെ പോയി പെടുന്നതായിരുന്നു പണ്ട്. പിന്നെ മിമിക്രിയുടെ ലോകം, ഒരുപക്ഷെ ഒരുപാട് സുഹൃത്തുക്കൾ മിമിക്രിയുടെ ലോകത്തുണ്ട്. ആ മേഖലയിൽ നിന്നൊരാൾ നിങ്ങളെ കാണാൻ വേണ്ടി വരും, നോക്കട്ടെ ആരാണ്. ഹലോ ടിനി. ടിനിയെ ഞാൻ എല്ലാ ദിവസവും ഓർക്കാറുണ്ട്. എൻ്റെ വീട്ടിലെ കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്നറിയോ? ടിങ് ടാങ് എന്നാണ്. ടിങ് ടാങ് എന്ന് കേൾക്കുമ്പോൾ ഞാൻ ടിനി ടോമിനെ ഓർക്കും. പണ്ട് നമ്മൾ തമ്മിൽ പറയാറുള്ള കാര്യമാണ്. മാത്രമല്ല ഞാനും ടിനിയുമായിട്ടുള്ളൊരു അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൾഫിൽ പോയ ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ എന്ന ആ ഒരു ഷോയാണ്. ആ ഒരു ഷോ സത്യം പറഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട്ടിൽ സൂപ്പർ ഹിറ്റായി. അത്രയധികം വീഡിയോ സീഡികളും വീഡിയോ കാസ്റ്റുകളും ഒന്നാ ചിലവായി ആ പ്രോഗ്രാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിനുശേഷം ടിനി ടിനിയുടേതായ രീതിയിലോട്ട് അങ്ങ് പോയി. ഞാനിപ്പോഴും സ്റ്റേജ് ഷോ ആയിട്ട് ഇങ്ങനെ ഗൾഫിൽ പോകുന്നുണ്ട്. ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ഇങ്ങനെ അതിന് ആ ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോയുടെ ഒരു വിജയമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ടിനി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഐശ്വര്യമാണ്. ഇപ്പോഴും ടിനി സ്റ്റേജ് ഷോ നടത്താറുണ്ട്, അതുപോലെ തന്നെ ടെലിവിഷൻ പ്രോഗ്രാം ചെയ്യാറുണ്ട്, അതുപോലെ സിനിമയിലെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എങ്ങനെയായി ടിനി ഈ മൂന്ന് പ്രോഗ്രാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഒന്ന് പറഞ്ഞുതരാമോ? ഈ പ്രസാദ് നിങ്ങളുടെ പഴയകാല അല്ലേ? പഴയകാല ഒരു ഗുരുക്കന്മാരിൽ ഒരാളാണ്. ഫസ്റ്റ് ഞാൻ കലാഭവനിലാണ്, എൻ്റെ അമ്മയുടെ വീട് തൊട്ട് പിന്നില്ല കലാഭവൻ്റെ. അപ്പോൾ എല്ലാവരുടെയും സ്വപ്നം കലാഭവനിൽ ഒരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതാണ്. അതിന് ഇപ്പോഴും ഞാൻ കലാഭവനിൽ ആർട്ടിസ്റ്റ് ആയിട്ടില്ല. അല്ല, അതിന് മുമ്പ് വേറെ പറ്റേ എവിടെ? ന്യൂസിലാൻഡിൽ പറ്റില്ലായിരുന്നു. ന്യൂസിലാൻഡ് അല്ലേ, ന്യൂ ഫെൻസ്ലാൻഡ് എന്ന് പറയുന്നത്. അത് പുത്തമേലി ഗ്രാമം എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. ന്യൂ ഫെൻസ്ലാൻഡ്, ന്യൂ എന്ന് പറഞ്ഞാൽ പുത്തൻ, ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലി, ലാൻഡ് എന്ന് പറഞ്ഞാൽ കര. പുത്തം വേലി കര ഉപദേശിച്ചാൽ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇത് മാറ്റി. അതാണ് അത് അവിടെ ആയിരുന്നെങ്കിൽ ഞാനൊരു കൃഷിക്കാരനായിരുന്നു. ഇപ്പൊ പല സിനിമാക്കാരും കൃഷിയിലേക്കും എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. കാരണം ഞാൻ നിറയെ, അതായത് നെൽക്കറ്റകളുടെ മുകളിൽ നിന്ന് കളിച്ചും പാടശേഖരങ്ങൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ടൗൺ ജീവിതം ആഗ്രഹിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. എനിക്ക് വേണമെങ്കിൽ എപ്പോഴാണെങ്കിൽ അങ്ങോട്ട് തിരിച്ചും പോകാം. എൻ്റെ തറവാടൊക്കെ അവിടെ പുത്തമ്പേലിക്കരാന്ന് പറയുന്ന പാലാട്ടി എന്ന് പറയുന്ന ഫാമിലിയാണ്, കർഷക കുടുംബമാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വരുന്നത് അമ്മയുടെ സ്ഥലത്തേക്കാണ്. അതായത് മെട്രോ സിറ്റിയായ കൊച്ചിയിലാണ് എൻ്റെ അമ്മ വീടെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിലാണ് കലാഭവൻ. അപ്പോൾ അവിടെ ചാൻസ് ചോദിച്ച് ചെന്നപ്പോൾ എന്നെ ആദ്യം ഇൻ്റർവ്യൂ ചെയ്തത് കലാഭവൻ മണിയാണ്. അപ്പോൾ ഞാൻ കുറേ സിനിമാ താരങ്ങൾ അനുകരിച്ചപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. ഉടനെ തന്നെ അടുത്തൊരാൾ വന്നെന്ന് പറഞ്ഞപ്പോൾ കെ എസ് പ്രസാദ് വരെയാണ്. അപ്പോൾ കെ എസ് പ്രസാദ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ടിരിക്കുന്നത് ജയറാം, കെ എസ് പ്രസാദ്, സൈനുദ്ദീൻ, ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലുള്ള സിദ്ദിഖ് ആ ഒരു റേഞ്ച്. അപ്പോൾ അദ്ദേഹം എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരികയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ കംപ്ലീറ്റ് കണ്ടിട്ട് എങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തെന്ന് പറഞ്ഞു ഓരോ സ്റ്റാർസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആരും ചെയ്യാത്ത കുറേ സംഭവങ്ങൾ ചെയ്തു. ഇതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തപ്പോൾ പേര് നമ്പർ എഴുതാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇപ്പോൾ നമുക്ക് ആവശ്യം സ്ട്രിങ്സ്, അതായത് സംഗീതോപകരണങ്ങളുടെ ശബ്ദം അനുകരിക്കുന്നവരെയാണ് വേണ്ടത്, സിനിമാ താരങ്ങൾ അനുകരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഫില്ലായിട്ട് നിൽക്കണം, അവിടെ നിറഞ്ഞ് നിൽക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി. പക്ഷേ ഇദ്ദേഹം ഒരു ബുദ്ധിയാണ് കാണിച്ചത്. ഇദ്ദേഹം അടുത്ത മാസം ഒരു ഗിന്നസ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് തുടങ്ങുന്നുണ്ടായിരുന്നു, അതിലേക്ക് എന്നെ മാറ്റി വെക്കുകയായിരുന്നു. ബുദ്ധിമാൻ. അപ്പോൾ ഇദ്ദേഹം പുള്ളി ആലോചിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം സൈനുദ്ദീനും കൂടെ തുടങ്ങിയ ട്രൂപ്പിൽ എനിക്ക് അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. കാരണം ലോകം മുഴുവൻ കാണാനുള്ള ആദ്യത്തെ വാതിൽ തുറന്നു തന്നത് ജർമ്മനി, ദുബായ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക്. അതിനു മുൻപ് ഞാൻ ദുബായിൽ മാത്രമേ പോയിട്ടുള്ളൂ, മമ്മി സെഞ്ചുറി എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ ഗൾഫ് മുഴുവൻ ചുറ്റി കണ്ടിട്ടുണ്ട്. പിന്നെ ലോകം മുഴുവൻ കാണാൻ ഭാഗ്യം കിട്ടി. ഇന്നും സ്ഥിരമായിട്ട് ഇപ്പം ടിങ് ടോങ് എന്ന് പറഞ്ഞല്ലോ, എൻ്റെ പേരിൻ്റെ
മാമുക്ക പറഞ്ഞത് ഇതിപ്പോ നല്ല മാന്യമായിട്ടൊരു കാര്യമാണ്. മാമുക്ക പറഞ്ഞത് ഇതിന്റെ രസകരമായ കാര്യമാണ്. ഈ വിഷത്തിനടിക്കുന്ന പേര് പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ടിക് 20 എന്നൊക്കെ പറയുന്നതിന്, പക്ഷെ ആ പേരൊരു ഐഡന്റിറ്റിയാണ്. ഇപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടും.